ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും വോട്ടൊക്കെ ചെയ്ത് വീട്ടിലിങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്ത പാർട്ടികളൊക്കെ എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളൊക്കെ വിജയിക്കട്ടെ. പക്ഷേ എനിക്ക് വോട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി വോട്ടില്ല എന്നുള്ളത്. ആ ഒരു ലാസ്റ്റ് സെക്കൻഡിലാണ് അറിഞ്ഞത് വോട്ടില്ല എന്നുള്ളത്. എന്താണെന്നറിയില്ല, എന്തോ തള്ളിപ്പോയി എന്നൊക്കെ ആണ് പിന്നെ പറഞ്ഞത്. പക്ഷേ എന്താ ക്ലിയർ ആയിട്ടുള്ളതെന്നും അറിയില്ല. അപ്പം ഭയങ്കര വിഷമമായിപ്പോയി വോട്ടില്ലാത്തതിന്. ഇനിയിപ്പോൾ ഒരു 5 കൊല്ലം കഴിയേണ്ട ഒരു വോട്ടൊക്കെ ചെയ്യണമെങ്കിൽ പിന്നെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇന്ന പാർട്ടി എന്നൊന്നുമില്ല. ഞാൻ വ്യക്തികളെ നോക്കിയിട്ടാട്ടോ ചെയ്യൽ. എനിക്ക് അന്നേരം ആരാ പിന്നെ നമുക്കിങ്ങനെ എന്താ പറയുക, ഒരു തൃപ്തി തോന്നുന്ന ആൾക്കാരില്ല. ആ ആൾക്കാർക്കിട്ട് വോട്ട് ചെയ്യും, അങ്ങനെ പാർട്ടി ബേസ് ഒന്നും നോക്കലില്ല. ഭയങ്കര സങ്കടമായി. അപ്പോൾ ആ ഒരു സങ്കടത്തിൽ ലേശം നെയ്ച്ചോറും കോഴിക്കറിയും അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഉള്ളത് 1.25 കിലോ കോഴിയാണ്. പിന്നെ ഞാൻ ഈ കോഴി വെക്കുന്നത് വെറും മല്ലിപ്പൊടി മാത്രം ഇട്ടിട്ടാണ് കേട്ടോ. മുളക് പൊടിയൊന്നും ഇതിലിടുന്നില്ല. പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കും പിന്നെ പൊറോട്ടക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി. പിന്നെ കുരുമുളക് പൊടി ഒരു ഞാനൊരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ മുളക് പൊടി ഇടാത്തതിനുണ്ട്. അപ്പോൾ ആ ഒരു എരിവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ എരിവ് അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ എന്നുണ്ടെങ്കിൽ ലേശം അങ്ങോട്ട് കുറച്ചാൽ മതി. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലേശം ജീരകപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ അവിടെ ഒരു പെരുജീരകം പൊടിച്ചുവെച്ച പൊടിയുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ മിക്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ ഭാഗത്തേക്ക് ആ മസാലയൊക്കെ എല്ലാം എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലേശം ഒരു കുറച്ചൊരു വെളിച്ചെണ്ണ, പിന്നെ ലേശം ഒരു 2-3 സ്പൂണ് പിന്നെ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മളൊരു കഴിയെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ മസാലയൊക്കെ ചിക്കനിൽ നല്ലോണം പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളെ കറിക്ക് തന്നെ. ഇനിയിപ്പോൾ അതൊന്നും കഴിയുന്നില്ല, നേരമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ 15 മിനിറ്റെങ്കിലും പിന്നെ ഫ്രീസറിലൊന്ന് വെക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിനിപ്പോൾ ആവശ്യമായിട്ടുള്ളത് 2 ഉള്ളി, 2 തക്കാളി, പിന്നെ 4 പച്ചമുളക്, പിന്നെ 1 ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഞാൻ ലേശം ഒരു വെള്ളത്തിലാണ് കേട്ടോ വെക്കുന്നത്. എനിക്ക് ഉച്ചക്കത്തേക്കും രാത്രിക്കത്തേക്കും കറി ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഒരു പിന്നെ ലേശം വെള്ളത്തിൽ വെക്കണം. പക്ഷേ വെള്ളമൊന്നും ഇല്ലാതെ നല്ല വറ്റിച്ച് വെക്കാന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ അമ്മേൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അമ്മ നല്ലോണം ചിക്കൻ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടാക്കും, നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതാ ഞാൻ ലേശം വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി നല്ലോണം വാടി വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മളെല്ലാം എന്ത് വാട്ടുമ്പോഴും ലാസ്റ്റേ തക്കാളി ഇടാവും. കാരണം തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും വാടി കിട്ടില്ല. അതേസമയം എല്ലാം കഴിഞ്ഞിട്ട് തക്കാളി ഇട്ടിട്ട് ഉണ്ടെങ്കിൽ എല്ലാം നല്ലൊരു നല്ല ജോയിൻ്റ് ആയിട്ട് ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ലേശം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും പിന്നെ നമുക്ക് അങ്ങനെ ഒന്ന് കണക്കൊന്നും പറയാൻ കഴിയില്ല. ലേശം നമ്മളൊരു നമുക്ക് തോന്നല്ലോ ഒരു പാകത്തിന്. ഞാൻ ഇപ്പോൾ ഇവിടെ 5-6 പിന്നെ വെളുത്തുള്ളിയും പിന്നെ ഒരു പിന്നെ 1 കഷ്ണം ഇഞ്ചിയും കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. തക്കാളി മുറിക്കാൻ മറന്നുപോയി, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒക്കെ നമ്മൾ രാവിലെ തിരക്കിൽ ചെയ്യുമ്പോൾ ചില നേരമൊക്കെ ഇങ്ങനെ പറ്റിപ്പോവല്. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും പിന്നെ കമൻസിൽ വന്ന് പറയണം കേട്ടോ. അപ്പോൾ എല്ലാം വാടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ചിക്കന് ലേശം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ കുക്കർ മൂടിയിട്ടിട്ട് പിന്നെ 3 വിസിലൊക്കെ പോക്കണുള്ളൂ കേട്ടോ. അല്ലാതെ അപ്പം തന്നെ അങ്ങോട്ട് പിന്നെ മൂടിയിട്ട് വിസിൽ പോക്കുന്നല്ലേ ചെയ്യണത്. അപ്പോൾ ഇതിലും ലേശം ഒരു എന്താ പറയുക, 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിന് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ വെള്ളം വേണ്ടതിനോണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് ആ പിന്നെ പാത്രത്തിലേക്കൊക്കെ ഒഴിക്കുന്ന ആ ഒരു ഫോട്ടോ എടുക്കാൻ എന്നോട് വിട്ടുപോയതല്ല. ഫോണിൽ നോക്കിയപ്പോൾ സ്റ്റോറേജ് ഫുള്ളിന്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഫോണിൽ പിന്നെ വീഡിയോ ആണെന്നുള്ളതിലാണ് നിന്നത്. പക്ഷേ ഒരൊറ്റ ഫോട്ടോ ഇതിലേക്ക് വന്നിട്ടില്ല. ഇൻഷാല്ലാ ഇനി എപ്പോഴെങ്കിലും കറി ഉണ്ടാക്കുമ്പോഴേ ഞാൻ ഇതിൻ്റെ ഒരു പിന്നെ ആ പാത്രത്തിലേക്കൊക്കെ ഒഴിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 3 വിസിലോട്ടിട്ടാണ് ഇത് വെക്കേണ്ടത്. അപ്പോൾ നല്ല ഒരു കൊഴുപ്പായിട്ടുണ്ടോ. അപ്പോൾ ഞാൻ ലേശം കൂടി ഒരു പിന്നെ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കതിൽ മസാല ലേശം പോരാന്ന് തോന്നിയതുകൊണ്ട്.
പിന്നെ ഈ മല്ലിയൊക്കെ പൊടിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിക്കണമായിരിക്കട്ടെ ഏറ്റവും നല്ലത്. നമ്മൾ പിന്നെ പീടിയെന്നൊക്കെ വാങ്ങാന്നുണ്ടെങ്കിൽ വലിയൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, അതിൻ്റെ ആ ഒരു സ്മെല്ലിന് തന്നെ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനിപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ചാനൽ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഞാൻ ഉണ്ടാക്കണ ഇങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റും. കാരണം അത്രയും സിമ്പിളായിട്ടാണ് കേട്ടോ ഈ ഒരു നെയ്ച്ചോറ് ഞാൻ കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ പിന്നെ കുക്കറിൽ തന്നെ വിസിലിടാതെ 7 മിനിറ്റ് നോക്കിയിട്ടാണ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ആരും ഉണ്ടാക്കണ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ നമുക്ക് ഏത് ബ്രാൻഡഡ് അരിയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ നെയ്ച്ചോറ് വെക്കാന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നല്ല പാകത്തിന് വേവും ഒക്കെ ആയിട്ട് നല്ല ഒരു ശരിക്കും നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ഇതിപ്പോൾ 5 ലിറ്ററിൻ്റെ കുക്കറാട്ടോ. ഞാൻ അപ്പോൾ ഒരു 3/4 കിലോന് അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ പിന്നെ കുറച്ച് വലിയ പരിപാടിക്കൊക്കെ നമ്മൾ ബിരിയാണിക്ക് വെക്കാന്നുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ ആട്ടോ വെക്കൽ. ചോറ് ഊറ്റി വെക്കലൊന്നുമില്ല, അങ്ങനെ തന്നെ നെയ്ച്ചോറ് വെച്ചിട്ടാണ് എടുക്കൽ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കുക്കർ വാങ്ങണം 10 ലിറ്ററിൻ്റെ എങ്ങാനും എനിക്ക്. പക്ഷേ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊന്നും വെച്ചാൽ ഈ ഒരു നെയ്ച്ചോറ് ശരിയാവില്ല കേട്ടോ. ഈ കുക്കറിൽ വെച്ചാലേ എനിക്ക് നെയ്ച്ചോറ് നല്ല ശരിയായി വരുള്ളൂ. അതുപോലെ ഞാൻ റൈസ് കുക്കറിലും വെച്ച് നോക്കിയിങ്ങനെ. പക്ഷേ എന്നാലൊന്നും ഈ ഒരു പിന്നെ കുക്കറിൽ വെക്കണ ആ ഒരു ചോറിൻ്റെ ടേസ്റ്റ് വേറെ എവിടുന്നോ വേറെ ചെമ്പിലോ ഇനിയിപ്പോൾ നോൺ സ്റ്റിക്കിൽ ഒന്നും വെച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഇതാവുമ്പോൾ നമുക്ക് പേടിക്കാനുമില്ല, അടിയിലൊന്നും പിടിക്കില്ല. അപ്പോൾ അങ്ങനെ വിസിലിട്ട് നല്ല തിളച്ച് വന്ന് അരിയൊക്കെ ഇട്ടതിന് ശേഷം ഒരു 7 മിനിറ്റാണ് കേട്ടോ അതിൻ്റെ കണക്ക്. കറക്റ്റ് 7 മിനിറ്റാണ്, അതിലൊരു 7.5 ആയി പോകരുത്. അപ്പോൾ ആ ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ആ ഒരു പിന്നെ ആവിയൊക്കെ പോയതിന് ശേഷം വിസിലിടരുത് കേട്ടോ. ആവിയൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടിഭാഗത്തെ ചോറൊക്കെ ഒന്ന് മേലേക്ക് വരാൻ വിധത്തിൽ അങ്ങനെ ആക്കിയിട്ട് പിന്നെ അത് എപ്പോഴാണോ നമ്മൾ പിന്നെ ചോറ് തിന്നാൻ എപ്പോഴാണോ അത് എടുക്കണമെന്ന് വെച്ചാൽ അന്നേരം തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ല കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ ഈ നെയ്ച്ചോറിൻ്റെ ഫോട്ടോ ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചതാട്ടോ. അപ്പോൾ ഇനി ഇൻഷാല്ലാ എപ്പോഴെങ്കിലും നെയ്ച്ചോറിൻ്റെ കോഴിക്കറീൻ്റെ ഒക്കെ ഞാൻ ഫോട്ടോ ഇടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ചെറിയൊരു കോഴിക്കോട് ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ മരക്ക് കുറച്ച് ബാക്കി ഉണ്ടായപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാണ് ഈ ഒരു കോഴിക്കോട്. പക്ഷേ ഇതിൽ പോറ്റാളോ കോഴിക്കളൊക്കെ കിടക്കണ ഇൻ്റെ അമ്മൻ്റെ അടുത്താട്ടോ. ഇതാണ് ആൾക്കാർ. പക്ഷേ ഞാനും കോഴി എന്നായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് എന്തോ ഒരു ഇതിൽ ഉണ്ടാക്കി പോയതാണ്. ഇനി എന്താണെന്നൊക്കെ പഠിച്ചവനിക്ക് അറിയാം കോഴീനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.